ദളിത് കവിത ഏറെയൊക്കെ പ്രബലമായി നമ്മളുടെ ഉള്ളിലേക്ക് എത്തിയ ഒരു കാര്യമാണ്. എസ് ജോസഫും എം ആർ രേണുകുമാറും രാധാമണി ചേച്ചിയും അങ്ങനെ കുറേ പേര് നമ്മളിലേക്ക് കൃത്യമായി ഇട്ട് തന്ന ഒരു കാര്യം, ഒരുപാട് എനിക്ക് തോന്നുന്നു റിസർച്ചുകളൊക്കെ നടത്തപ്പെട്ട ഒരു സാധനത്തിലേക്കാണ് ദളിത് കവിത വരുന്നത്. എന്നാൽ അശോകൻ മറയൂര് മുതുവാൻ ഭാഷയിൽ ട്രാൻസ്ക്രൈബ് ചെയ്തെഴുതിയ, മലയാളത്തിൽ ട്രാൻസ്ക്രൈബ് ചെയ്തെഴുതിയ പച്ചവീട് എന്ന പുസ്തകം, പച്ചവീട് എന്ന പുസ്തകം ആദിവാസി ഭാഷയിലെ മലയാളത്തിൽ നമുക്ക് നേരിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന വിവർത്തനത്തോടു കൂടിയ ഒന്നായി നമ്മൾക്ക് മുന്നിലെത്തിയതോടുകൂടി ആദിവാസി സ്വത്വത്തെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും അവരുടെ കാവ്യാത്മകമായ ഇടപെടലിനെക്കുറിച്ചുമുള്ള ഒരു പുതു വെളിച്ചം തന്നെ മലയാളത്തിന് തുറന്നു തരികയുണ്ടായി. അപ്പോൾ മലയാളം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മാനക ഭാഷയിൽ എഴുതപ്പെടുന്ന കുറച്ച് കവിത മാത്രമല്ല, മറിച്ച് അതൊരു വലിയ ധാരാളം ഇതളുകളുള്ള വളരെ വിടർന്നു കിടക്കുന്ന ഒരു ഒന്നാണ്. അതിൻ്റെ ഉള്ളിൽ ചിലത് മാത്രം വെളിപ്പെട്ട് നമ്മളത് കവിതയാണ് എന്ന്, അത് മാത്രമാണ് കവിത എന്ന് ധരിച്ചു പോയ കുറച്ച് പേരെങ്കിലും നമ്മളുടെ ഇടയിൽ ഉണ്ട്. ഈ മുതുവാൻ ഭാഷയിൽ എഴുതപ്പെട്ട കവിത എന്ന് പറയുമ്പോൾ കൃത്യമായി ഇതാണ് ഞങ്ങളുടെ ഭാഷ, ഞങ്ങളുടെ സംസ്കാരം അതെന്താണ് എന്ന് അതേ ഭാഷയിൽ, എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ലിപിയില്ല, മലയാളത്തിലൂടെയാണ് അത് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ പച്ചവീട് എന്ന് പറയുമ്പോൾ അത് പച്ച വീട് ആണ്, എന്നാൽ അവിടെ എവിടേക്കോ നമ്മളുണ്ട്, എവിടേക്കോ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. കേണിത്തണ്ണി പുടവ എന്നാണ് അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം. പുടവ നമുക്ക് എന്താറിയാം, കേണിത്തണ്ണി പുടവ. കവിത വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആ കേണിത്തണ്ണി പുടവ എന്ന് പറയുന്നത് ഈ പിന്നെ വാട്ടർഫോൾസ് വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടത്തിനെ പിന്നിപ്പോയ ഒരു സാരിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. പിന്നിപ്പോയ ഒരു സാരി, ഏറെ മുഷിഞ്ഞ് നമ്മൾ പിഴിഞ്ഞ് പിഴിഞ്ഞ് പിന്നിപ്പോയ ഒരു സാരിയോടാണ് അതിൽ ആ കേണിത്തണ്ണിപ്പുടവ പറയുന്നത്. അപ്പം ആ പുസ്തകം തന്നെ രണ്ടായിട്ടാണ് നിലനിൽക്കുന്നത്. ഒന്ന് കേണിത്തണ്ണിപ്പുടവ എന്ന സെക്ഷൻ, അതിൽ പൂർണ്ണമായും മുതുവാൻ ഭാഷയിൽ എഴുതിയ കവിതകളും അതിനപ്പുറത്ത് സൂര്യൻ പൂവിനുള്ളിലെ സൂര്യൻ കിടന്ന് തിളയ്ക്കുന്നു എന്ന പേരിൽ രണ്ടാമത്തെ സെക്ഷൻ പൂർണ്ണമായും മലയാളത്തിൽ എഴുതിയത്. അപ്പോൾ നമുക്ക് അത് മാറി നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു സംഘർഷം ഉണ്ട് അവിടെ. ഒന്ന് അവനവൻ്റെ സ്വത്വം എന്ന് പറയുന്ന ആ ഒരു ഭാഷ, ലിപിയില്ലാത്തൊരു ഭാഷ, അതിൽ നമ്മളീ പറയുന്ന വൃത്ത അലങ്കാരാദികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ജീവിതം എഴുതുന്നു എന്ന ഒരു പ്രത്യേകതയും, അപ്പുറത്ത് നമ്മളുടെ കാവ്യാനുശീലനം കൊണ്ട് നമ്മൾ നേടിയിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളിലൂടെ എഴുതിയ രണ്ടാമത്തെ ഭാഗവും. അപ്പോൾ ആ ഒരു പൊതു ജീവിതത്തിലെത്തുമ്പോൾ ആ ഒരു ആദിവാസി വിഭാഗത്തിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് അത് ആ പുസ്തകത്തിൽ തന്നെ ക്ലിയറാണ്. ആ രണ്ട് സെക്ഷനിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ലിപിയില്ല എന്നുള്ള ആ ഒരു പരിമിതിയെ മാറ്റി വെച്ചുകൊണ്ട് ഇതാ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്, ആധുനിക മനുഷ്യൻ വേറെയും പ്രകൃതി വേറെയുമാണ്, അങ്ങനൊരു ദ്വന്ദ്വത്തിലാണ് മനുഷ്യനും പ്രകൃതിയും രണ്ട് രണ്ടായിട്ട് കാണുന്ന ആധുനിക മനുഷ്യൻ്റെ മുന്നിലേക്ക് മുതുവാൻ സമുദായത്തിന് പ്രകൃതി വേറെയല്ല, പ്രകൃതിയുടെ ഉള്ളിലാണ് മുതുവാൻ സമുദായം. അതിങ്ങനെ ഇഴചേർന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത, നമുക്കൊരിക്കലും ഇങ്ങനെ നീക്കി വയ്ക്കാൻ കഴിയാത്ത രീതിയിൽ ഇണചേർന്ന് കിടക്കുന്ന ഒന്നാണ് മുതുവാൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി എന്ന് പറയുന്നത്. അവിടെയുള്ള കാട്ടിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജീവിതം, ആ ഒരു വ്യത്യസ്തത, ആ ഒരു അപരത്വം, അത് അവരുടെ ഭാഷയിലൂടെ
അവരുടെ ആ സ്വത്വം വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് വേണം നമ്മൾ അശോകൻ മറയൂരിൻ്റെ ആ ഒരു ഭാഗത്തെ നമ്മൾ വായിച്ചെടുക്കാൻ. അപ്പോൾ ആ പുസ്തകത്തിൽ കൂടെ നമ്മളിങ്ങനെ ഓടിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് കാണാം പ്രകൃതി. പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മ മനുഷ്യനെ മാറ്റി നിർത്തിയ അതാണ് പ്രകൃതി. ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യനെ അവിടെ മാറ്റി നിർത്തിയ ബാക്കിയുള്ളത് പ്രകൃതിയാണ്. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മളും കൂടെ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടു. ആ ഇപ്പം അതിൽ പ്രകൃതിയുണ്ട്, പരിസ്ഥിതിയുണ്ട്, ഭാഷയുണ്ട്, അസ്തിത്വത്തെക്കുറിച്ചുള്ള ചില വ്യഥകളുണ്ട്, അപരത്വം എന്താണ് എന്ന് കൃത്യമായിട്ട് അതിൽ സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു കവിതയിൽ. അപ്പം ഈ ദ്വന്ദ്വവാദത്തെ അത് പച്ച തള്ളിക്കളഞ്ഞുകൊണ്ട് നിരാകരിച്ചുകൊണ്ടാണ് ആ കവിതയിലൂടെ നിൽക്കുന്നത്. അപ്പം ആ കവിത വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആ പ്രകൃതിയോടുള്ള ആ ഒരു ആദിമ മനുഷ്യൻ്റെ സഹവർത്തിത്വവും അവർക്ക് മാത്രം മനസ്സിലാവുന്ന ആ പ്രകൃതിയുടെ താളവും ഒക്കെ ആ ഓരോ വരികളിലും നമുക്കിങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും. ആ ഒരു പ്രകൃതിയുടേതായ താളം, പ്രകൃതിയെക്കുറിച്ചുള്ള അവൻ്റെ ധാരണ, പരസ്പര ബോധം, ഇതൊക്കെ ആ ഒരു വരി കൂടി നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും. കാക്ക എന്ന് പറഞ്ഞിട്ട് അതിലൊരു കവിത ഉണ്ട്. അപ്പം കാക്ക നഗരത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട മൃഗങ്ങളും അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ഈ ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ചില വളരെ ഒരു ദുർഗന്ധപൂർണമായ ചില ഭാഗങ്ങളെയൊക്കെ വരച്ച് കാണിക്കുന്നുണ്ട് ആ കവിത. അതിൽ നിന്ന് കവിതയിലെ കാക്ക കാടിലേക്ക് വരികയാണ്, കാടിലേക്ക് വരികയാണ്. അപ്പം ആലോചിക്കണം, അപ്പം ആ നഗരത്തെ കൃത്യമായി അവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. എന്താണ് നഗരം? അപ്പം അവിടെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളെയും ഒരുപോലെ കുറിക്കുകയാണ്. അപ്പോൾ ആ ഒരു തിരിച്ചു വരവിനെ രാമം മാഷ പുസ്തകത്തിൽ വായിക്കുന്നത് ഒരു ആദിവാസി പഠനത്തിന് വേണ്ടിയോ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയോ നഗരത്തിലേക്ക് വരുമ്പോഴുള്ള അവൻ അനുഭവിക്കുന്ന ചില വ്യഥകളെ, എന്താണോ അവനെ തിരിച്ച് കാടിലേക്ക് അടുപ്പിക്കുന്നത്, ആ ഒരു വായനയായിട്ടാണ് ആ കാക്ക എന്ന് പറയുന്ന ആ ഒരു കവിത അതിൽ കാണുന്നത്. അതുപോലെ പുറമല എന്ന് പറഞ്ഞൊരു കവിത അതിലുണ്ട്. അതിൽ ഈ മുതുവാൻ സമുദായത്തിൻ്റെ വംശാവലിയെ കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ആ ഒരു അവരുടെ ആ ഒരു തനതായ ഒരു സ്വത്വം എന്താണ് അതിനെക്കുറിച്ച്. അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം അശോകൻ മറയൂരിൻ്റെ ആ കവിതയിൽ സ്ത്രീ ജീവിതത്തെ കുറിക്കുന്ന ചില കവിതകളുണ്ട്. അപ്പം നമ്മളിവിടെ ഇത് പരിപാടി തുടങ്ങുന്നതിൻ്റെ മുമ്പ് പറഞ്ഞു സ്ത്രീകൾ മാത്രമുള്ള സെഷന്. ഈ മാത്രം എന്നുള്ള വാക്ക് ഒരു പ്രശ്നമുള്ള വാക്കാണ്. അപ്പം നമുക്കറിയാം 100 കവി മാത്രം എന്ന് പറഞ്ഞത് ഇപ്പം വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. 100 കവി മാത്രം എന്ന് പറയുന്നത് സത്യത്തിലൊരു പ്രശ്നമുള്ള കാര്യമാണ്. അപ്പം ഈ പിന്നെ അശോകൻ മറയൂരിൻ്റെ ഈ കവിതയിൽ ഞാൻ കണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് ഈ സ്ത്രീ ജീവിതങ്ങൾ എന്ന് പറയുമ്പോൾ ഡബിൾ മാർജിനലൈസ്ഡാണ്. രണ്ട് പ്രാവശ്യം എന്താ പറയുക, പാർശ്വവൽക്കരിക്കപ്പെട്ട പോലെ. ഒന്ന് ആ സമുദായമേ പാർശ്വവൽക്കരിക്കപ്പെട്ടതാണ്, രണ്ടാമത് അതിൻ്റെ ഉള്ളിലെ സ്ത്രീ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു കൂടുതൽ മുറുകുന്ന ഒരു കുരുക്കാണ്. ആ കുരുക്കുകളെ കൃത്യമായിട്ട് അടയാളം, പൊടവ എന്നൊക്കെ തുടങ്ങിയ കവിതകളിലൂടെ കൃത്യമായി ആ ഒരു സ്ത്രീ നേരിടുന്ന ചില പ്രയാസങ്ങളെ, എന്നാൽ ഈ പറയുന്ന യാതൊരുവിധ കാവ്യാനുശീലനത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് അവരുടെ ഭാഷയിൽ കൃത്യമായി അത് രേഖപ്പെടുത്തുന്നു എന്നിടത്താണ് നമ്മളുടെ വായന എത്ര ചെന്നു അങ്ങോട്ട് എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് മലയാളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിൽ എത്ര പേര് ഈ കവിതകളെ അംഗീകരിച്ചിട്ടുണ്ട്? നമ്മളുടെ ഈ ഒരു നമ്മുടെ ഈ മലയാളി എന്നുള്ള സ്വത്വത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിൽ എത്ര പേർക്ക് ഈ കവിതകളിലേക്ക് നമ്മൾ നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ഇമ്മാനുവൽ ലെവിനാസ് എന്ന ഫിലോസഫർ പറയുന്നുണ്ട്, ചില ഘട്ടത്തിൽ നമ്മൾ ഇതല്ല, ഒരു അപരത്വം ചിലപ്പോൾ നമുക്ക് കാണിക്കേണ്ടി വരും. കാരണം ഞങ്ങൾ ഇതല്ല, ഒന്നാക്കാനുള്ള ശ്രമങ്ങളെ ചിലപ്പോൾ ചെറുക്കേണ്ടി വരും. അത് ചിലപ്പോൾ ഭാഷ കൊണ്ടായിരിക്കും ചെറുക്കേണ്ടി വരിക, ചിലപ്പോൾ നമ്മളുടെ രീതികൾ മാറി നമ്മൾ മാറി ചിന്തിച്ചിട്ടായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ ചെറുക്കേണ്ടി വരിക. അപ്പോൾ ഈ പിന്നെ
അശോകൻ മറയൂറിന്റെ കവിതകളില് ഗോത്ര സമുദായത്തിന്റെ അകത്തെ സ്ത്രീകളെ കുറിച്ചുള്ള ചില കവിതകൾ വളരെ വളരെ ഫെമിനിസ്റ്റ് മനോഭാവം പുലർത്തുന്ന ചില കവിതകൾ അതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് ഈ ആദിവാസി എന്ന് പറയുന്നത് നമ്മൾ ഒരൊറ്റ വരയിൽ ചുവട്ടിൽ എഴുതി ചേർക്കാവുന്ന ഒന്നല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഉള്ളിൽ വീണ്ടും ചില വ്യത്യസ്തതകളുണ്ട്. നമ്മൾ ഈ ഉള്ളിയുടെ തോല് കളിക്കുന്ന പോലെ എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ മറ്റ് ചില സമുദായങ്ങൾ, മറ്റ് ചില ഭാഷകൾ, ഒരിക്കലും നമുക്കൊരു പേരിൻ്റെ കീഴിൽ അടയാളപ്പെടുത്താൻ പറ്റാത്ത ഒന്നാണ് ഇത്തരം കവിതകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പെണ്ണെഴുത്തില് ഗോത്ര സത്വത്തെ കൃത്യമായി ഉൾക്കൊള്ളുന്ന ധാരാളം കവികളുണ്ട്. അതിൽ കാട്ടുനായ്ക്ക ഭാഷയിൽ എഴുതുന്ന ബിന്ദു ഇരുളം എന്ന അവരുടെ കവിതയൊക്കെ എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ നമ്മുടെ ചുറ്റുമുള്ള ഈ ജൈവ വൈവിധ്യത്തെ, ഈ സസ്യലതാദികളെ കുറിച്ചുള്ള അറിവിനെ, പെണ്ണറിവിനെ അവര് അതിഗംഭീരമായിട്ട് കവിതകളിലൂടെ നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ എനിക്കിവിടെ ഇവിടെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഈ നിലമ്പൂര് വെച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു ഗോത്രകവി ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു വലിയ, എനിക്കുണ്ടോ എന്നറിയില്ല, ഉറപ്പായിട്ട് ഞാനതൊരു കുറവായിട്ട് ഈ വേദിയിൽ തീർച്ചയായിട്ടും ഞാൻ പറയും. അപ്പോൾ ചില കവിതകളൊക്കെ ഉണ്ട്, ആ കാടിന് അപ്പനില്ലേ എന്ന് ചോദിക്കും ആ കാട്, അങ്ങനെ ചില കവിതകളുണ്ട്. അപ്പോൾ ആ ഭാഷയിലാണത് ചോദിക്കുന്നത്, പക്ഷെ ആ ഭാഷ ഞാൻ പറയുമ്പോൾ അത് തെറ്റിപ്പോയാലോ? കാരണം ഒരു ഭാഷയെ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു കാര്യം വേറൊരാൾ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോകും. അപ്പോൾ അത് നമ്മളൊരു തെറ്റ് പറയണ്ട എന്നുള്ള നിലയ്ക്ക് ആ അതേ ഭാഷ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിൽ ഈ അച്ഛനില്ലാത്ത കുട്ടികളെ പേരേണ്ടി വരുന്ന ആ ഒരു സ്ത്രീകളുടെ ഒരവസ്ഥയെ, അത് നാട്ടുനീതിയാണെങ്കിൽ ആ കുട്ടിയെ ഉപേക്ഷിക്കാം, പക്ഷെ കാടിൻ്റെ കുട്ടിയായിട്ടാണ് അവർ കാണുന്നത്, അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഉപേക്ഷിക്കപ്പെടലല്ല, ചേർത്ത് പിടിക്കുന്ന ആ ഒരു ആ വേദനകൾക്കിടയിലെ ചേർത്ത് പിടുത്തത്തെ അതിൽ പറയുന്നത്, ചുടുമണ്ണിൽ വീണു ചുടു കാറ്റത്തടിയും ചുടുചോരയേറി പെറ്റകാടവൾ എന്നാണ്. ചുടുമണ്ണു വീണു ചുടുകാറ്റത്തടിയും ചുടുചോരയേറി പെറ്റക്കാടവൾ. അതുപോലെ കഷ്ടപ്പാടിൻ്റെ അവസ്ഥകളെ, ഒരു കലം നീരിൽ ഒരു പിടി അരിയിട്ടപ്പോൾ കെട്ടുവെള്ളത്തിൽ ഉറുമ്പു നീന്തുന്നൊരു തിളം. ഒരു കലം നീരിൽ ഒരു പിടി അരിയിട്ടപ്പോൾ കെട്ടുവെള്ളത്തിൽ ഉറുമ്പു നീന്തുന്നൊരു തിളം. ആ ഒരു വേദനയെ, ഇല്ലായ്മയുടെ വേദനയൊക്കെ അവർ അതിഗംഭീരമായിട്ടാണ് നമ്മൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും കാണാത്ത കവിതകളിലൂടെ ഏറ്റവും ഭംഗിയായിട്ട് അത് പുറത്തേക്ക് വരുന്നത്. അതേപോലെയാണ് പണിയ ഭാഷയിൽ എഴുതുന്ന, അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞ മുതുവാൻ ഭാഷയിലായിരുന്നു, രണ്ടാമത് പറഞ്ഞത് കാട്ടുനായ്ക്ക ഭാഷയിലാണ്, മൂന്നാമത് പണിയ ഭാഷയിൽ എഴുതുന്ന ശാന്തി. ഇതുപോലെ വടി എന്ന് പറഞ്ഞൊരു കവിത ഉണ്ട്, ജൈവപ്രപഞ്ചവുമായുള്ള വൈകാരിക ബന്ധം തുറന്നു വയ്ക്കുന്ന അതിഗംഭീരമായ ഒരു കവിതയാണ് വടി എന്ന് പറയുന്നത്. മലവേട്ടു ഭാഷയിൽ എഴുതുന്ന അജിതാപ്പി, അജിതാപ്പിയുടെ കവിതകളുണ്ട്, അത് കറുപ്പ് ചൂടുന്ന മാനം എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ അതിവർഷവും വീടിൻ്റെ അവസ്ഥയും കണ്ടിട്ടുള്ള ഒരു നെടുവീർപ്പാണ് കറുപ്പ് ചൂടുന്ന മാനം എന്നുള്ള കവിത. അതിൽ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, സ്വപ്നം കാണുന്ന പെണ്ണിൻ്റെ കല്ലെടുക്കുന്ന കാലത്തോടാണ് ആ കവിത സംസാരിക്കുന്നത് പല വരികളിലും. അതേപോലെ ലിജിത കടുമേനി ഒരുപാട് സംവരണം എന്നൊക്കെ പറഞ്ഞ കവിതകൾ, അവരുടെ ആ ഒരു അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന, നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ആധുനിക മനുഷ്യനോടുള്ള ചില വെല്ലുവിളികളാണ്. അപ്പം അതിലവർ പറയുന്നുണ്ട്, പിന്നെ ബിരുദങ്ങളും കൊണ്ട് അച്ഛൻ ചെറിയൊരു കഞ്ഞിവെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ട് കുടിക്കുന്നത് കണ്ടിട്ട് കയ്യിലുള്ള ബിരുദങ്ങളും കൊണ്ട് ജോലിക്ക് വേണ്ടി നടന്നു. അപ്പോൾ പീഡികത്തെണ്ണയിൽ നിന്ന് ആരോ പറയുന്നുണ്ട്, സംവരണം ഉണ്ടല്ലോ, സംവരണം ഉണ്ടല്ലോ എന്ന ആ ഒരു ചോദ്യം. അപ്പോൾ ഇത്തരം അവരുടേതായ ചില സാഹചര്യങ്ങളെയൊക്കെ അവർ അതിഗംഭീരമായി കൊണ്ടുവരുന്നു. അതുപോലെയുള്ള കവികളാണ് ധന്യാ വേങ്ങച്ചേരി, അതുപോലെ ഉഷ സിന്ധു ചുള്ളിയോട്,
പിന്നെ സുകുമാരൻ ചാലികതയുടെ കവിതകൾ. ഞാൻ സ്ത്രീകളെ എടുത്തു പറയുന്നത് ഈ പറയുന്നത് പോലെ സ്ത്രീകളെ കുറിച്ചുള്ള കവിതകളെ കുറിച്ച് പറയാൻ ആരെങ്കിലുമൊക്കെ വേണമല്ലോ, അത് ഇത് വായിക്കാൻ പ്രേരിപ്പിക്കാനെങ്കിലും കുറച്ച് പേര്. നമ്മൾ ഇത്തരം പൊതുവേദികളിൽ ഇത്തരം കവികളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നതുകൊണ്ടാണ്. അതുപോലെ ശിവലിംഗൻ, അതുപോലെ ആർ കെ അട്ടപ്പാടി അവരുടെ ഇണക്കിനാവ് എന്ന കവിത പ്രത്യേക പരാമർശം അർഹിക്കുന്ന ഒരു കവിതയാണ്. മണികണ്ഠൻ അട്ടപ്പാടി, അതുപോലെ പ്രകാശ് ചന്ദളം അവരുടെയൊക്കെ കവിതകൾ അതിഗംഭീരമായി മലയാളത്തിന് വളരെ കരുത്തോടുകൂടി നിലനിൽക്കുന്ന ഒന്നാണ്. സമാനമായ ഒന്നാണ് തീരദേശ ഭാഷയിലെ സാഹിത്യം. പൊഴിയൂർ മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള 52 തീരദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് കടപ്പറ പാസ. അതിൽ അനിൽകുമാർ ഡേവിഡാണ് ആ ഭാഷയുമായി വന്ന് അവരുടെ ജീവിതാനുഭവങ്ങളെ നമ്മളുടെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നു. അനിൽകുമാറിൻ്റെ ചങ്കൊണ്ടോ പറക്കൊണ്ടോ എന്ന കവിതാ സമാഹാരം ഇത്തരത്തിൽ ഒരു 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 വിപ്ലവം സൃഷ്ടിക്കൽ തന്നെയാണ്. നമുക്ക് പരിചിതമല്ലാത്ത ഭാഷയും സംസ്കാരവും അതിഗംഭീരമായി അദ്ദേഹം പറയുന്നു. അപ്പം ഈ ദളിത് സ്വത്വം, അതിൽ നമുക്ക് ഒരുപാട് കവികളുണ്ട്, ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ്, എനിക്കൊന്ന് എം ബി മനോജിൻ്റെ ഒരു കവിതയുണ്ട്, എഴുതപ്പെട്ട ചരിത്രത്തിനകത്തായിരുന്നു ഞങ്ങൾ, എഴുതപ്പെടാത്ത ചരിത്രത്തിനായി തീരുമാനമെടുത്തു എന്ന് പറഞ്ഞ എം ബി രാജേഷൊക്കെ ധാരാളം അതിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ ദളിത് എന്ന ഒരൊറ്റ വാക്കിൽ നമ്മൾക്ക് ഈ ഇത്രയും വ്യത്യാസങ്ങളെ ഒതുക്കാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവിലാണ് നമ്മൾ ഈ ആദിവാസി മേഖലയിൽ നിന്ന്, തീരദേശ ആദിവാസി മേഖലകളിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വൈവിധ്യങ്ങൾ നമ്മളെ ഏറെ കൂടുതൽ പഠനത്തിന് പ്രേരിപ്പിക്കുന്ന, നമ്മളുടെ ശ്രദ്ധ എത്താത്ത ചില ഏരിയകളാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പൊതുവേ നമ്മളുടെ ഇടങ്ങളെല്ലാം ഒരു ആണധികാര വ്യവസ്ഥിതിയുടെ ഭാഗമായി നിലനിൽക്കുന്ന സിസ്റ്റമാണ്, വ്യവസ്ഥിതിയാണ്. അപ്പം ഈ ആൺ പെൺ ബൈനറികളെ പൊളിച്ചുകൊണ്ടാണ് ലിംഗപരമായ വൈവിധ്യത്തിൻ്റെ തുറസുകളിലേക്ക് മലയാള കവിതയെ നയിച്ചുകൊണ്ട് ട്രാൻസ്ജെൻഡർ കവിയായ വിജയരാജ മല്ലിക കടന്നു വരുന്നത്. അപ്പോൾ ഈ വ്യവസ്ഥാപിതമായ പിതൃ അധികാര വ്യവസ്ഥ കേരളീയ പൊതുമണ്ഡലത്തിൽ എങ്ങനെയാണ് അവരുടെ ആ ഒരു നിലപാട് കൊണ്ട് നിലനിൽക്കുന്നത് എന്ന് വിജയരാജ മല്ലികയുടെ കവിതകൾ നമ്മളെ ബോധിപ്പിക്കുന്നു. അപ്പോൾ വിജയരാജ മല്ലികയുടേതായ ദൈവത്തിൻ്റെ മകൾ, ആൺനദി, ലിലിത്തിന് മരണമില്ല, പെണ്ണായവളുടെ കവിതകൾ തുടങ്ങിയ പുസ്തകങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കവിതകളുടെ പ്രത്യേകത, ഇതിനെ നമ്മൾ പരിചയിച്ച ചില ചട്ടക്കോലുകളുമുണ്ട്. അതായത് നമ്മൾ ചില സാങ്കേതികമായ ചില കാര്യങ്ങൾ കൊണ്ടൊന്നും ഈ കവിതയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. കാരണം ഇതിൽ ചില ഭാഷാപരമായ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ, ഇതൊന്നും ഒരു വലിയ കവിതയല്ല എന്നുള്ള നിലയ്ക്ക് ധാരാളം അങ്ങനെ വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷെ പ്രതിനിധാനം ചെയ്യുക എന്നത് ഒരു വലിയ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇത് ടീച്ചർ പറയുന്നുണ്ട്, ഇത്തരം കവിതകളെ നമ്മൾ വായിക്കേണ്ടത് ഹൃദയം കൊണ്ടാവണം, അതല്ലാതെ നമ്മളതിനെ നമ്മുടെ യുക്തി കൊണ്ട് ആവരുത് ഇത്തരം കവിതകളെ നമ്മൾ വായിച്ച് എടുക്കേണ്ടത്. അപ്പം അതിൽ ഒരുപാട് കവിതകളുണ്ട്. ഇപ്പോൾ ഒരു സുന്ദരിയുടെ കവിത, കണ്ണീരും കരുത്തുമല്ല ആർജവമാണ് എന്ന് വിജയരാജ മല്ലിക അവിടെ പറയുന്നു. അതുപോലെ താരാട്ട് എന്ന് പറയുമ്പോൾ അതാണാണോ പെണ്ണാണോ എന്നുള്ളതല്ല, കൺമണി എന്നുള്ള ഒരൊറ്റ വാക്കില്. അതുപോലെ എങ്ങനെയാണ് മാഷ് മാഷായതും ടീച്ചർ ടീച്ചറായതും, ആ ഒരു അത്തരം ചില ചോദ്യങ്ങളെയൊക്കെ ചോദിക്കാൻ ഇത്തരം ഈ ചട്ടക്കൂടുകൾക്ക് പുറത്തു നിന്നുള്ള ഇത്തരം കവിതകൾ മലയാളത്തിന് അവസരമൊരുക്കി എന്നതാണ് യാഥാർത്ഥ്യം.